വളരും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും. ഈ വരികളിലൂടെ നമ്മൾ എത്രത്തോളം ചിന്തിപ്പിക്കുന്നുണ്ടല്ലേ കുഞ്ഞുണ്ണി മാഷ്. ഇന്ന് വായനാ ദിനമാണ്, ജൂൺ 19. ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണല്ലോ നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നൊരു മുദ്രാവാക്യത്തോടെ കേരളമൊട്ടാകെ ഗ്രന്ഥശാലകൾ നിർമ്മിച്ച് കേരളത്തിന് തന്നെ ഒരു വലിയ സംഭാവന നൽകിയ ഒരു വ്യക്തിയാണല്ലോ ശ്രീ പി എൻ പണിക്കർ. ഡിജിറ്റൽ ലോകത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ വായന മരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ലോക പ്രശസ്തമായ കൃതികൾ നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുന്ന ശീലമാണ് നമ്മൾ മലയാളികളെ സാക്ഷരതയിൽ ഒന്നാമതെത്തിച്ചത്. എല്ലാ ദിവസവും മിനിമം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വായിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. പുസ്തകങ്ങളെ നിങ്ങൾ കൂട്ടുകാരായി കാണുക. നല്ല വായനാശീലമുള്ള ആൾക്കാരാണ് ഇന്ന് ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ ആദ്യം ഒരു കുഞ്ഞു കഥാപുസ്തകത്തിൽ നിന്നാണെങ്കിലും തുടങ്ങിയത്, പിന്നെ എൻ്റെ വയസ്സിനനുസരിച്ച് പുസ്തകത്തിൻ്റെ രൂപം മാറി തുടങ്ങി. ഇപ്പം എൻ്റെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരിയാണ് പുസ്തകം. ശ്രീ പി എൻ പണിക്കരുടെ ഒരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു എല്ലാ ഗ്രാമത്തിലും ഒരു ഗ്രന്ഥശാലയെങ്കിലും ഉണ്ടാവണമെന്ന്. നമുക്ക് നല്ല പുസ്തകങ്ങൾ വായിച്ച് നല്ലവരായി തീരാം.